ഒന്നു വീതം മൂന്ന് നേരം രാവിലെ ഭക്ഷണത്തിന് ശേഷം അല്ലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് അല്ലെ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ ശേഷം അല്ലെ രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് കിടക്കുന്നുറങ്ങുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഗുളികകൾ മരുന്നുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മരുന്ന് കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ മറന്നു പോകുന്ന ഒരു സാധാരണ സംഭവമാണ്. രാവിലെ എഴുന്നേറ്റ് ആ മരുന്ന് കഴിച്ചോ, അയ്യോ മറന്നു പോയല്ലോ, കഴിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല. ഈ സ്ട്രിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്രാമത്തെ ആയിരുന്നു ലാസ്റ്റ് തിന്നാൻ ഓർമ്മയില്ല. ഇതൊരു സ്ഥിരം പ്രശ്നമാണോ അതോ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? അങ്ങനല്ല, ഇത് പലർക്കും അങ്ങനെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാകും, ചിലപ്പോൾ ഒത്തിരി മരുന്ന് മിസ്സാവുന്നുണ്ടാകും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഈ മരുന്ന് കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ല അല്ല മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ആ സ്ട്രിപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തങ്ങ് വെച്ചേക്കണം. എത്ര മരുന്ന് കഴിച്ചാൽ അതിനാണ് ഞാൻ എടുത്തിട്ടൊരു ഫോട്ടോ, അതിനൊരു ഉച്ചയ്ക്കുള്ള കഴിക്കാനുള്ള മരുന്ന് എടുത്തിട്ട് ആ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ. ഇതെല്ലാ ദിവസം ചുമ്മാ ഇങ്ങനെ എത്ര ഫോട്ടോ നമ്മൾ എടുക്കുന്നത്? സെൽഫി എടുക്കുന്നതിന് ഈ തിന്നുന്നതും തൂർന്നൊക്കെ എടുക്കുന്നുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യമുള്ള കാര്യത്തിന് എടുക്കുന്ന കുഴപ്പമില്ല, ഈ മറവിയുള്ളവർക്ക് അത് ചിലപ്പോൾ ഒരു പ്രയോജനമായിരിക്കും. ഇങ്ങനെ മറവിയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ്, വലിയ ഓർമ്മശക്തിയുള്ളവർ അത്ര വിശ്വാസമുള്ളവർ ഇനി അങ്ങനെ ഒരു മരുന്ന് മിസ്സായ കുഴപ്പമില്ലാത്തവരോ അല്ലെ എന്തെങ്കിലും തരത്തിൽ തിരക്കിനിടെ മിസ്സാവായിരിക്കാനോ ഇനി അഥവാ മിസ്സായാലെങ്കിലും അറിയണം, അടുത്ത ഡോസ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചാലും മതി. പക്ഷേ ഇത് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ കഴിച്ചോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ വീണ്ടും ഈ ഡോസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിളാണ്, എല്ലാ ദിവസവും ഇതങ്ങ് എടുത്ത് വെച്ചേക്കണം, എന്നിട്ട് അത് അടുത്ത ദിവസം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. പഴയത് എന്നെടുക്കുമ്പോൾ അടുത്ത അങ്ങനെ മറ്റേ ഇങ്ങനെ വന്നിട്ട് മൂന്നെണ്ണം ട്രിപ്പ് ട്രിപ്പ്. അത്ര സിമ്പിളല്ലേ ഈ ഫോണിലൊക്കെ എന്തോരം ഫോട്ടോയെ വരുന്നത്, വാട്സപ്പിൽ ഇത്ര ഫോട്ടോ വരുന്നുണ്ട്, എന്നിട്ടും എന്തിനാണ് ഇതേപോലത്തെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാതില്ല? സിമ്പിളല്ലേ? ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് പ്രയോജനം ഉണ്ടായാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് മൈ ബെൽ അല്ല പ്രസ് മൈ ബോൾസ്.